ഇപ്പോൾ വേനൽ അവധിയാണ്. കുടുംബവും കുട്ടികളുമായി പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും ആദ്യം ശ്രദ്ധിക്കുന്ന കാര്യം വീടും പരിസരവും സുരക്ഷിതമാക്കുക എന്നതാണ്. എന്നാൽ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെത്തും UAE മുനിസിപ്പാലിറ്റി അധികൃതരുടെ പിഴ നോട്ടീസ്. ഈ വേനലവധി കാലത്ത് വൃത്തിയുള്ള വാഹനവുമായി പുറത്തിറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പിഴ ഒടുക്കേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ അവധിക്കാലത്ത് പലരുടെയും കാറുകൾ പൊതു പാർക്കിംഗ് സ്ഥലങ്ങളിൽ വൃത്തികെട്ടതായി കാണപ്പെട്ടതിനെ തുടർന്ന് പിഴ ചുമത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ പലരും മുന്നൊരുക്കമെന്ന രീതിയിൽ പലതും ചെയ്യുന്നുണ്ട്. അവരിൽ ഒരാളാണ് ഷാർജ നിവാസിയായ ഹാദി അമാനി. വേനൽക്കാല അവധിയായതിനാൽ 20 ദിവസത്തേക്ക് ഇറാനിലെ ഷിറാസിലേക്ക് പോകുമെന്ന് അദ്ദേഹം ഖലീജ് ടൈംസിനോട് പറഞ്ഞു. ഞാൻ ദൂരെ ഉള്ളപ്പോൾ പാർക്കിംഗ് സ്ഥലത്ത് നിർത്തിയിട്ട എന്റെ വാഹനം പരിപാലിക്കാൻ ഞാൻ ഒരു ക്ലീനറെ നിയമിച്ചിട്ടുണ്ട്. ഇത് പിഴ ഒഴിവാക്കുന്നത് മാത്രമല്ല എന്റെ കാറ് വൃത്തിയായി സൂക്ഷിക്കാൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതും വ്യക്തമാക്കുന്നുണ്ട്. അൽ നഹ്ദയിൽ താമസിക്കുന്ന ഈജിപ്ത് സ്വദേശി അബ്ദുൾ റഹ്മാൻ എൽ താഹിർ കഴിഞ്ഞ തവണ വേനലവധിക്ക് പോയപ്പോൾ തനിക്ക് സംഭവിച്ചത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ തവണത്തെ വേനലവധിയും കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എനിക്ക് 500 ദിർഹത്തിന്റെ പിഴ നോട്ടീസ്. എന്റെ വാഹനം വൃത്തിയില്ലാതെ പൊതുസ്ഥലത്ത് പാർക്ക് ചെയ്തതിനാലാണ് പിഴ ഈടാക്കിയത്. എന്റെ വീടിനടുത്തായിരുന്നു കാറ് പാർക്ക് ചെയ്തത്. അത് പരിപാലിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ അവധിക്കാല യാത്രയ്ക്കോ മറ്റോ പോകുമ്പോൾ ഞാൻ കാർ ഓഫീസിലാണ് പാർക്ക് ചെയ്യാറ്. കാറിന്റെ താക്കോൽ സുഹൃത്തുക്കൾക്ക് നൽകും. അകത്തുള്ള പാർക്കിംഗ് കേന്ദ്രമായതിനാൽ അവിടെ നിന്ന് വാഹനം വൃത്തികേടാകാനുള്ള സാഹചര്യമില്ല എന്നും അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം അബുദാബിയിലെ അൽദഫ്ര മേഖലയിലെ അധികാരികൾ പാർക്കിംഗ് സ്ഥലങ്ങളും പൊതുസ്ഥലങ്ങളും ഉപേക്ഷിക്കപ്പെട്ട കാറുകൾ നീക്കം ചെയ്യുന്നതിനായി പരിശോധനകൾ ശക്തമാക്കിയിരുന്നു. നീണ്ട അവധിക്കാലം കഴിഞ്ഞ് മടങ്ങിയെത്തിയ പ്രവാസികളടക്കമുള്ള ചില താമസക്കാർക്ക് 3000 ദിർഹം പിഴ ലഭിച്ചിരുന്നു. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ തടയുന്നതിനും നഗരത്തിന്റെ സൗന്ദര്യാത്മക രൂപം കളങ്കപ്പെടുത്താതിരിക്കുന്നതിനും നിയമങ്ങൾ പാലിക്കണമെന്നും ഉടമകൾ അവരുടെ കാറുകളുടെ ശുചിത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഒരു മുനിസിപ്പൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. കൂടാതെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലി ചെയ്യാൻ പോകുന്ന പ്രവാസികളിൽ വലിയൊരു വിഭാഗം അവിടെ നിന്ന് ലൈസൻസ് എടുക്കാമെന്ന പ്രതീക്ഷ വെച്ച് പുലർത്തുന്നവരാണ്. സാധാരണ ജോലിക്ക് UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നവർ പലപ്പോഴും പറയുന്നത് കേൾക്കാം, അവിടെ പോയിട്ട് വേണം ലൈസൻസ് എടുക്കാനെന്ന്. എന്നാൽ UAE ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദം നടക്കുന്നുവെന്ന വാർത്തകൾ പുറത്തുവന്നിരിക്കുകയാണ്. ചില ഡ്രൈവിംഗ് സ്കൂളുകൾ മനഃപൂർവ്വം ടെസ്റ്റിൽ പരാജയപ്പെടുത്തുന്നുവെന്നാണ് അഭ്യൂഹങ്ങൾ പരക്കുന്നത്. ഇത് നിഷേധിച്ചുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂളുകൾ രംഗത്തെത്തിയിരുന്നു. 9 തവണ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പരാജയപ്പെട്ടതിന് ശേഷം ഡ്രൈവിംഗ് സ്കൂൾ മാറിയെന്നും അവിടെ പോയപ്പോൾ ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിച്ചുവെന്നും UAE സ്വദേശിയായ ഒരു വ്യക്തി പറഞ്ഞതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ശരിയായി ചെയ്തിട്ടും പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് തനിക്ക് മനസ്സിലാവുന്നില്ല എന്നും മറ്റൊരു എമിറേറ്റിലെ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ടെസ്റ്റ് ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിച്ചുവെന്നും അവർ കൂട്ടിച്ചേർത്തു. അതേസമയം UAE ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ നിരവധി പേരാണ് തങ്ങളുടെ അനുഭവം വെളിപ്പെടുത്തി രംഗത്ത് വരുന്നത്. UAE ലൈസൻസ് എടുക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ പോക്കറ്റ് കാലിയാകുമെന്നാണ് പലരും പറയുന്നത്. എന്നാൽ മനഃപൂർവ്വം തോൽപ്പിക്കുന്നെന്ന ആരോപണം നിഷേധിച്ച് ഡ്രൈവിംഗ് സ്കൂളുകൾ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നു. സാമ്പത്തിക നേട്ടത്തിനായി ഡ്രൈവിംഗ് പഠന പ്രക്രിയ സ്കൂളുകൾ വൈകിപ്പിക്കുന്നു എന്നത് തെറ്റിദ്ധാരണയാണെന്നും വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ രീതിയാണ് തങ്ങൾ പിന്തുടരുന്നതെന്നും ഗലതാരി മോട്ടോർ ഡ്രൈവിംഗ് സെന്ററിലെ മാർക്കറ്റിംഗ് തലവനായ സമീർ ആഗ ഖലീജ് ടൈംസിനോട് പറഞ്ഞു. എമിറേറ്റ്സ് ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശീലകൻ വജഹാത്ത് നൂറും ഇക്കാര്യം ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.